ഇക്കാര്യത്തിൽ അച്ഛൻ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം. താനീ കിടന്ന് വെള്ളി പിടിക്കാൻ മാത്രം ഇവിടെ എന്നതാ ഉണ്ടായേ? ബൈബിൾ കുസിന്റെ സമ്മാനത്തിന് നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്ത കാശിന്റെ കണക്കാ. അടുത്ത ആഴ്ച വേദപാഠ ക്ലാസ് മത്തായിച്ചു. ഇനിയിപ്പോ ഇതുപോലുള്ള ഭാരിച്ച കാര്യങ്ങളുടെ ചുമതലയൊന്നും മത്തായിച്ചിനെ ഏറ്റു നടത്തണമെന്നില്ല. ഞങ്ങൾ ഇടവക്കാരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മുതൽ മത്തായച്ചനല്ല വേദപാഠ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. ആ സ്ഥാനത്തിന് മത്തായിച്ചനൊരു പകരക്കാരൻ നമ്മുടെ ഇടവകയിൽ ഇല്ലെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നമ്മുടെ വർക്കിച്ചിന് എന്നാ ഒരു കുഴപ്പം? ഇവരുടെ അപ്പൂപ്പൻ ഷെവലിയാറായിരുന്നു. ഷെവലിയാർ കണ്ട അണ്ടനും അടവോടനും ഒന്നും കിട്ടുന്ന പദവി അല്ലത്. മാർപ്പാപ്പ നേരിട്ട് തരുന്നതാ. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ വേദപാഠ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ? അതുകൊണ്ട് നമുക്ക് വർക്കിച്ചിനെ അങ്ങോട്ട് ഉറപ്പിക്കാം. ഇടവകപ്പെട്ടോ കെട്ടി ഞാനിവിടെ ഇരിക്കുന്നതേ ഗോലി കളിക്കാനല്ല. പള്ളിയിൽ ആര് ഏതൊക്കെ സ്ഥാനത്തിരിക്കണം തീരുമാനിക്കുന്നതേ ഞാനാ. തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങേരാ ഇതിന്റെ നടത്തിപ്പുകാരനെങ്കിൽ ഞങ്ങൾ ആരും ഇനി പിള്ളേരെ ഇങ്ങോട്ട് വിടത്തില്ല. വേദപാഠം പഠിച്ചില്ലെന്ന് വെച്ച് ചത്തൊന്നും പോകത്തില്ലല്ലോ. ഇത്രയൊക്കെ കേട്ടിട്ടും സ്വയം ഒഴിയുന്നതല്ലേ അതിന്റെ ഒരു അന്തസ്സം? അങ്ങനെ ഇപ്പൊ ആരും ഒഴിയുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് അങ്ങേരെ മാറ്റണം എന്ന് പറയാൻ എന്നത് അങ്ങേര് ചെയ്ത തെറ്റ് അല്ലേ? കവലെ പണ്ട് ഞാൻ ചെറിയൊരു ഷാപ്പ് തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ എന്നാ ബഹളമായിരുന്നു ഇയാൾ ഇവിടെ. അന്ന് ഏറ്റവും മുമ്പിലത്തെ കസേരയിൽ ഇരുന്ന് പ്രസംഗിച്ച ഇയാളാണല്ലോ. ശാസ്ത്രീയ ക്രിസ്ത്യാനി ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്നായി? കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണങ്ങാണ്ടൂടെ പോയപ്പം മോഹനായിന്റെ പുറകെ നാട് വിട്ടു. ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് ആനയും കോഴിയും പശുവും ഒക്കെ ദൈവം. തന്റെ പ്രസംഗമൊക്കെ പള്ളിക്ക് പുറത്ത് മര്യാദ വിട്ട് ഇനി ഒറ്റ അക്ഷരം മിണ്ടി പോകരുത്. അച്ഛൻ ദേഷ്യപ്പെടണ്ട, ഞാൻ പോയേക്കാം. ഞങ്ങളുടെ ആവശ്യം അച്ഛൻ തമാശ ആയിട്ട് ഉള്ളത് പറയാമല്ലോ. ഇങ്ങനെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഇരുന്ന പിള്ളേര് വഴിതെറ്റി പോകും, ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. ആർക്കേലും ഒരു അടി കിട്ടാൻ നോക്കിയിരിക്കുക എല്ലാരും. ഒന്നു വീണാ പിന്നെ ചവിട്ടി താക്കാൻ നോക്കും. ജോണിക്കുട്ടി കാണിച്ച കാട്ടായത്തിന് അവര് ശിക്ഷിക്കാൻ നോക്കുന്നത് തന്നെയാ. താൻ വിഷമിക്കാതെ, അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഞാന് സമ്മതിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെയല്ല ചോ, അവര് പറഞ്ഞ സമ്മതിക്കണം. സമ്മതിച്ചില്ല ചിലപ്പോ വേദപാഠ ക്ലാസ്സിലെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാവും. ഞാൻ കാരണം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പുതിയൊരു അഡ്മിഷൻ കിട്ടാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഞാൻ കാരണം ഒരാൾക്കും വഴിതെറ്റിട്ടില്ല ചോ, ജോണിക്കുട്ടിക്ക് പോലും. പക്ഷെ ഞാൻ കാരണം നേർവഴിക്ക് വന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഒരുപാട് പേര്. അച്ഛനും അംശയും വരില്ലേ? അറിയാമേല. എന്നാലും എന്റെ മനസ്സ് പറയുന്നു കാണുന്നു. സമയത്തിനവിടെ എത്തിയാ മതിയായിരുന്നു. സർക്കാർ കാരായതുകൊണ്ട് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഒഴിവാക്കായിരുന്നു.
ആ നിങ്ങൾ എത്തിയോ? ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഇന്നത്തെ വിവാഹത്തിന് ഒരു മാസം മുമ്പ് ഞങ്ങൾക്കൊരു നോട്ടീസ് തരേണ്ടിയിരുന്നു. അതെന്താ ചെയ്യായിരുന്നേ? ഇന്നലെ സാറ് ഒന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഞാനത് ഓർത്തില്ല. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് അതൊക്കെ ചെയ്തിരിക്കും എന്ന് ഞാനങ്ങ് അനുമാനിച്ചു. ഈ 11 മണിക്കുള്ളാണോ നിങ്ങൾ ഈ മുട്ടനെ പറയുന്നേ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ തലേന്ന് വന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രണ്ടുപേരും കൂടി വന്ന് ഒപ്പിട്ടു പോകുന്നത്. സത്യത്തിൽ അതൊരു കല്യാണമേ അല്ല, വെറുമൊരു കോൺട്രാക്ട് മാത്രമാണ്. അതറിയോ? ആയിക്കോട്ടെ, ഒരുമിച്ച് ജീവിക്കാനുള്ള കോൺട്രാക്ട് അല്ലേ, ഞങ്ങൾക്ക് അത് മതി. അത് പറയേണ്ടത് നിങ്ങളല്ല, ഈ കുട്ടിയാണ്. കാരണം ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളെ അത് ബാധിക്കില്ല, പക്ഷെ ഈ കുട്ടിയുടെ ജീവൻ തന്നെ ചിലപ്പോൾ തകർന്നു പോയെന്നിരിക്കും. അറിയോ? ഞങ്ങൾക്കില്ലാത്ത വേവലാതി പിന്നെ നിങ്ങൾക്ക് എന്തിനാ? നോക്കൂ കുട്ടി, കബളിപ്പിക്കപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇന്ന് നിങ്ങളിവിടെ ഒപ്പിട്ട് പോയാൽ തന്നെ നിയമത്തിന്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല. ഇയാൾക്ക് എപ്പോ വേണമെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാം. കുട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? മക്കൾ ഉണ്ടായാൽ തന്നെ ദേ വിൽ ബി ഇല്ലെജിറ്റിമേറ്റ്. കുട്ടിക്ക് അവിഹിതമായി ഉണ്ടായ മക്കളാണെന്നേ നിയമം പറയൂ. പിതൃത്വം എന്നൊരു സംഗതിയെ അവിടെ ഇല്ല. അത് കുട്ടി പ്രേമത്തിന്റെ ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സാർ, ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇത് പറഞ്ഞാൽ? നോ, ഐ കാൻ ഡു ഇറ്റ്. സാർ നേരത്തെ പറഞ്ഞില്ലേ കോൺട്രാക്ട് ആവുന്ന്? ഞാൻ മതിയെങ്കിലും. ഹലോ. ആ ഉവ സാർ, ഉവ. ആയിക്കോട്ടെ, ഉവ. ആ ഞാൻ ചെയ്തോളാം. ആ കുട്ടി തിരികെ വീട്ടിൽ ചെന്നാൽ അവളുടെ അച്ഛൻ അവളെ സ്വീകരിക്കില്ല. അവളുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഈ വിവാഹത്തിലൊട്ട് താല്പര്യക്കുറവില്ല. അത് ശരി. ആ പെട്ടെന്നൊരാവേശത്തിൽ ഇത് നടത്തരുതെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചിന്തിച്ചപ്പോൾ അതിൽ അർത്ഥമില്ലെന്ന് തോന്നി. അവളുടെ സന്തോഷമാണ് പ്രധാനം. അവളുടെ സന്തോഷം ഇതിലാണെങ്കിൽ അത് നടക്കട്ടെ. അവർക്കിടയിൽ ഞാനൊരു തടസ്സമാകണ്ട. ഞാൻ ബുദ്ധിമുട്ടിഞ്ഞെങ്കിൽ ക്ഷമിക്കണം. നോ പ്രോബ്ലം. ഓക്കെ സാർ, താങ്ക് യു.
ഇല്ലാതാക്കും. സർക്കാർ ആഫീസിലൊരു കൂദാശ നടക്കുക എന്റെ മകന്റെ. കർത്താവ് അവനോട് ക്ഷമിക്കട്ടെ അല്ലേ. എന്റെ സ്വപ്നങ്ങളൊക്കെ തീർന്നു പോയച്ചു. താനിങ് വന്നേ. കണ്ട ജാതിയിൽപ്പെട്ട ഒരുത്തിയായിട്ട് ഇറങ്ങിപ്പോയപ്പോ സന്തോഷമായല്ലോ അല്ലേ. 50 ലക്ഷം തരാമെന്നും പറഞ്ഞ് ദൈവഭയമുള്ള നല്ല ഒന്നാന്തരൻ സുറിയാനി ക്രിസ്ത്യാനി കൊച്ചിന്റെ അപ്പൻ എന്റെ അടുത്ത് വന്നതാ ആലോചനയായിട്ട്. അപ്പ ആങ്ങളെ പറഞ്ഞു അവന് പ്രായമായിട്ടില്ലെന്ന്. അനുഭവിച്ചോ? പടത്തിൽ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. മരുമോൻ ഹിന്ദു പെണ്ണുമായിട്ട് ഒളിച്ചോടിയോ എന്ന് ഉടുപ്പിടലിന് വന്നിരിക്കുന്ന പിള്ളേർ വരെയാ ചോദിക്കുന്നത്. ഞാൻ എന്നാ സമാധാനം പറയണം? വലിയ പള്ളിക്കാരനാന്നാ പറയുന്നത്. ഇനിയുള്ള തലമുറക്കെ തെമ്മാടിക്കുഴിയാ തെമ്മാടിക്കുഴി. ഇതൊരു വല്ലാത്ത അവസ്ഥയാ. പാരന്റ്സിന്റെ അനുഗ്രഹം ഇല്ലാന്നുള്ളത് പോട്ടെ, അവരുടെ ശാപം കൂടി തലയിൽക്കയറ്റി വെച്ചോന്നുള്ളതാ. ഒരിക്കലും അവർക്ക് മനസ്സിലാവും നമ്മുടെ ഭാഗത്തും കുറച്ചൊക്കെ ശരിയുണ്ടെന്ന്. അന്ന് ചിലപ്പോ ശാപമോക്ഷം തരുമായിരിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടാവത്തില്ലടോ. അവരുടെ ഓരോ തെറ്റായ വിശ്വാസങ്ങള്. ഏത് വിശ്വാസമാ ശരിയെന്നും ഏതാ തെറ്റെന്നും നമുക്കങ്ങനെ വിധി പറയാനൊന്നും പറ്റില്ല ജോണി. അവരുടെ വിഷമം അറിയണമെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും ആവണം. എവിടെയോ ഒരു വിഷമമോ പശ്ചാത്താപമോ ഒക്കെ ഉണ്ട് അല്ലേ? പശ്ചാത്താപം ഇല്ല, വിഷമമുണ്ട്. നമ്മുടെ പേരൻസ് നമ്മളെ സ്വീകരിക്കാത്രത്തോളം കാലം അതുണ്ടാവുകയും ചെയ്യും. സ്നേഹം എന്നത് ആദ്യമായി അറിയുന്നത് അവരിലൂടെയല്ലേ? അതും ഏറ്റവും കൂടിയ അളവിൽ. അത് പെട്ടെന്നൊരു ദിവസം വെറുപ്പായി മാറുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. വീക്കെൻഡ്സിന് എല്ലാ ശനിയാഴ്ചയും നമുക്ക് ജോണിയുടെ വീട്ടിൽ പോകണം, പിന്നെ ഞായറാഴ്ച മടങ്ങാം. നമ്മൾ ഒരുമിച്ച് കയറി ചെന്ന അപ്പച്ചൻ അറിയാലോ, അപ്പച്ചന് ഈ കാര്യത്തിൽ ഭയങ്കര എതിർപ്പ്. എന്തോ ആയിക്കോട്ടെ, പറയുകയാണെങ്കിൽ എന്നല്ലേ പറയൂ, സാരമില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ജോണി പറഞ്ഞിടത്തോളവും ഞാൻ കണ്ടെടുത്തോളവും ആ അപ്പച്ചനും അമ്മച്ചയ്ക്കും ജോണി അധികം നാളൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ വീടിനെ പറ്റിയേ താൻ പറഞ്ഞുള്ളൂ, തൻ്റെനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവിടെ ഇതിനോടകം ഞാൻ മരിച്ച് മറവ് ചെയ്യപ്പെട്ടിരിക്കും. ഹലോ അപ്പച്ച, ഞാൻ ജോണിക്കുട്ടിയാ. ഞാൻ അവിടെ കൊടുക്കാം.
ഹലോ അവിടെ നിന്റെ അടുത്ത് നിപ്പുണ്ടോ? എനിക്കൊന്ന് മിണ്ടണം, നീ ഒന്ന് കൊടുത്തെ. അമ്മച്ചി. ഹലോ അമ്മച്ചി. ഞാൻ അമ്മച്ചിയാ. സുഖാണല്ലേ? ജോണിക്കുട്ടിയുടെ ജോലിക്കാരൊക്കെ എന്തായി? ജോണിക്കുട്ടി ജോലിക്ക് ഇന്ന് ജോയിൻ ചെയ്തു. ഇതിപ്പോ ട്രെയിനിങ് പീരീഡാ. നിങ്ങളെ രണ്ടുപേരെ ഇനി എന്നും ഒന്ന് കാണുന്ന. അത് പറയാനാ വിളിച്ചത്. ഞങ്ങള് ശനിയാഴ്ച വരുന്നുണ്ട്. ശനിയാഴ്ച ഉച്ച വരെ ഉള്ളു ജോണിക്ക്. അത് കഴിഞ്ഞ് വരാന്ന് കരുതുക. ജോണിക്കുട്ടി ശനിയാഴ്ച വരുന്നുണ്ടോ? ശനിയാഴ്ച അവൻ വരുന്നുണ്ടോ? എന്നാത്തിനാ? അവൻ ഇങ്ങോട്ട് വരണോന്ന് പറയുമ്പോ എങ്ങനാ പറ്റിയാളെന്ന് പറയുന്നത്? അവൻ ഒറ്റയ്ക്കാന്നോ വരുന്നേ? ആ പെണ്ണ് കൂടെ ഉണ്ടോന്ന്? വരുമ്പോ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പതുക്കെ പതുക്കെ പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നവരുണ്ടാവും. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ടെന്ന് അവനോടും ആ പെണ്ണോടും പറഞ്ഞേക്ക്. സുന്ദരിനിയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം ഓണം വീട്ടിൽ പോണം പോ. ഉന്നോട് സുന്ദര രൂപം. ഇപ്പൊ പാട്ടൊക്കെ പാടിക്കോ, എന്റെ പരീക്ഷയുടെ സമയമാകുമ്പോ ഇതൊക്കെ തനിയെ ചെയ്തോണം. പറഞ്ഞോ. കണ്ണു നേരിട്ട് മേല. ഞാനേ ഇവിടെ ഇല്ലായിരുന്നു, എന്റെ വീട്ടിൽ വരെ പോയിരിക്കായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അയ്യോ ഇല്ലല്ലേ, ഞാൻ ഹൗസ് ഓണറുടെ ഭാര്യ, താഴെ താമസിക്കുന്ന. ഓ അതെനിക്ക് മനസ്സിലായില്ല, സോറി കേട്ടോ. ഇത് ഹസ്ബൻഡാ. ആണല്ലേ, കണ്ടിട്ട് അത്ര വിശ്വാസം വരുന്നില്ലെന്ന് തോന്നുന്നു. എങ്ങനെ വിശ്വാസം വരും? അടുക്കളയിൽ കയറിയ ആണത്തം പോയെന്ന് പറയുന്നയാളാ എന്റെ ഭർത്താവ്. ഇവിടെ ഒരാള് അതും കമ്പ്യൂട്ടർകാരൻ നിന്ന് സവോള എരിയുന്നു. ഒരു ഫോട്ടോ എടുത്ത് അങ്ങേരി ഒന്ന് കാണിച്ചാലോ എന്ന് തോന്നുന്നു എനിക്ക്. എന്താ രണ്ടുപേരുടെയും പേര്? ഞാൻ ഇന്ദു, ഇത് ജോണി. ചേച്ചിയുടെ പേരെന്താ? ഓ ഒരുപാട് പേരുണ്ടെന്നേ. അച്ഛനിട്ട പേരൊന്ന്, അമ്മ വിളിക്കുന്ന പേര് വേറൊന്ന്, ചേട്ടന് ചേച്ചിക്കും വിളിക്കാൻ വേറൊരു പേര്, കല്യാണം കഴിഞ്ഞപ്പോഴോ ഭർത്താവ് വിളിക്കുന്ന പേര് ഇതൊന്നും അല്ലാത്തൊരു പേര്. വന്നു വന്ന് എന്റെ പേരെന്താന്ന് എനിക്ക് തന്നെ നിശ്ചയില്ലാതായി. അല്ല നിങ്ങളുടെ സ്ഥലം എവിടെയാ? ജോണി കോട്ടയത്ത്, ഞാൻ എറണാകുളത്ത്. ഡ്രോയിങ് റൂമിലെ കൃഷ്ണനെയും ക്രിസ്തുവിനെയും കണ്ടപ്പോഴേ എനിക്ക് തോന്നി രണ്ട് സ്ഥലത്തുനിന്ന് വന്ന് നടുക്കെവിടെയോ വെച്ച് കൂട്ടുമുട്ടി രണ്ടുപേരായിരിക്കും എന്ന്. എവിടെ വെച്ച് കൂട്ടുമുട്ടി? പരിപ്പ്. ഏ പരിപ്പോ? ആ പരിപ്പ്. അതൊരു സ്ഥലമാ? പ്രേമിക്കുവാണെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി പ്രേമിക്കണം. പരിപ്പ് പേര് കേൾക്കുമ്പോഴേ കൊതി വരും. ജോണി. ആ പേടിയുണ്ടോ തനിക്ക്? എന്തിന്? അല്ല അപ്പച്ചന്റെ റിയാക്ഷൻ എന്നാ ആയിരിക്കും? അക്കാര്യത്തിൽ പേടിയില്ല, കാരണം ഏറ്റവും മോശം റിയാക്ഷനെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ജോണിക്ക് പേടിയുണ്ടോ? സത്യം പറഞ്ഞാ പേടിയുണ്ട്.
അപ്പച്ച മോങ്കടുത്ത് സംസാരിക്കുന്നത് ഈയിടെ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പച്ചന്റെ ആ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ഇതല്ലേ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്ത് നഷ്ടപ്പെട്ട എല്ലാവരെയും